വെനീസ് ബിനാലയിൽ തന്റെ ചിത്രം പ്രദർശിപ്പിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് തൃശൂർ സ്വദേശി ഫ്രാൻസിസ് കോടം പെയിന്റിംഗ് ആണ് ഇറ്റലിയിലെ പ്രദർശനത്തിലുള്ളത് ഓഗസ്റ്റ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന ബിനാലയിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക കലാകാരനാണ് ഫ്രാൻസിസ് കാറ്റലോണ ക്യൂറേറ്റർ ക്യൂറേറ്ററായുള്ള ബിനാലയിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണമായിരിക്കുന്ന അവസ്ഥ ചിത്രീകരിക്കുന്ന ബാക്ക് ഇൻമൈൻ എന്ന ചിത്രമാണ് പ്രദർശിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ലണ്ടൻ മിനാലയിലും രണ്ടായിരത്തി പതിനഞ്ചിലെ ഫ്ലോറൻസ് മിനാലയിലും ഫ്രാൻസിൻ്റെ ചിത്രങ്ങൾ ഇടം പിടിച്ചിരുന്നു ഏകദേശം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വീതിയും ഒരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചിത്രമാണത് ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ അക്രിലിക് മാധ്യമത്തിൽ വരച്ച ചിത്രമാണ് ഈ ബാക്ക് ഇൻ മൈ എയ്ഡൻ എൻ്റെ ഏതനിലേക്ക് തിരികെ എന്ന ആ ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ഗാന്ധി ജയന്തി ദിനത്തിൽ നടന്ന ചിത്രപ്രദർശനത്തിൽ ഫ്രാൻസിസ് ഖാദിയിൽ വരച്ച പതിനാറ് ഗാന്ധി ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റിമൂന്ന് എന്നീ വർഷങ്ങളിൽ കേരള ലളിതകലാ അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി നാലിൽ കേന്ദ്ര ലളിതകലാ അക്കാദമി പുരസ്കാരവും അദ്ദേഹം നേടി ഫ്ലോറൻസ് ബിനാലെ മെഡലിനും ഫ്രാൻസിസ് അർഹനായി ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ